ഏപ്രിൽ 1 മുതൽ കാണാം നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീയായി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. രണ്ടുപേരും ഈശ്വരാനുഗ്രഹത്തോടെ എല്ലാ സൗഭാഗ്യങ്ങളുമായി മക്കളും ചെറുമക്കളും ഒക്കെ ആയിട്ട് ദീർഘകാലം കഴിയാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. മാഡം, ഫോട്ടോ പ്ലീസ്. മാഡത്തിന്റെ ആശംസ പക്ഷേ പാലിക്കാൻ പോകുന്നില്ല മാഡം. ഇതെനിക്കിവിടെ പറയാമോന്ന് അറിയില്ല. എന്നാലും മാഡം ഇവിടെ വന്നപ്പോ എന്തോ ഒരു ധൈര്യം പോലെ. ഞാൻ പറഞ്ഞോട്ടെ? പറയൂട്ടി, എന്താ? എനിക്ക് കല്യാണത്തിന് താല്പര്യമില്ല മാഡം. എനിക്ക് വേറൊരാളെ ഇഷ്ടോ. എന്റെ അച്ഛനും കൊച്ചച്ഛന്റെ മകനും ചേർന്ന് ഈ കല്യാണം ബലമായി നടത്തുവോ? പ്ലീസ് മാഡം, എനിക്ക് പറയാൻ ആരുമില്ല. ഇവിടെ എല്ലാരും ഒറ്റക്കെട്ട. എന്റെ ഇഷ്ടമല്ലാതെ ഈ കല്യാണം നടത്തിയ ഞാൻ ഉറപ്പായും ചത്തുകളെ. എന്തൊക്കെയാ കുട്ടി പറയുന്നേ? മാഡം ഒന്ന് ഇടപെട്ട ചിലപ്പോ പ്ലീസ്. വരട്ടെ, ഞാൻ സംസാരിക്കാം. എല്ലാവരും ശ്രദ്ധിക്കുന്നു. മാഡം ഈ കല്യാണത്തിന് വന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അയ്യോ, ഇവിടെ വരാനും നിങ്ങളെയൊക്കെ കാണുവാനും സാധിച്ചതിൽ അതിലേറെ സന്തോഷം എനിക്കുണ്ട്. പക്ഷേ നമ്മൾ മാത്രം സന്തോഷിച്ചാൽ മതിയോ? എല്ലാവരും സന്തോഷിക്കണ്ടേ? എനിക്ക് നിങ്ങളോട് മാറി നിന്നൊന്ന് സംസാരിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ഒന്ന് വരാവോ? അല്ല, എന്താ മാഡം? പറയാം, വരൂ. എന്താ മാഡം വിഷയം? ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ. വേണമെങ്കിൽ എനിക്ക് ഇതും മനസ്സിൽ വെച്ചിട്ട് തിരിച്ചു പോകാം. ഇവിടെ ഈ കുട്ടികളുടെ വിവാഹം നിങ്ങളെല്ലാവരും കൂടി നടത്തട്ടെ എന്ന് വിചാരിക്കുകയും ചെയ്യാം. പക്ഷേ വിവാഹത്തിലൂടെ ഒന്നിക്കേണ്ടത് രണ്ട് വ്യക്തികൾ മാത്രമല്ല, ചേർച്ചയുള്ള രണ്ട് മനസ്സുകൾ കൂടിയാണ്. അങ്ങനെ അല്ലാത്തവരിടത്ത് വന്ന് വെറും കാഴ്ചക്കാരിയായി മടങ്ങേണ്ടി വന്നല്ലോ എന്ന് എനിക്ക് പിന്നീട് തോന്നരുത്. അതാ നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചത്. ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. മനസ്സിലാകുന്ന പോലെ നേരിട്ട് ചോദിക്കാം. നിങ്ങളുടെ മകളുടെ സമ്മതത്തോടും താല്പര്യത്തോടും കൂടിയാണോ
ഈ കല്യാണം നടക്കുന്നത്? എന്തുപറ്റി മാഡം, എന്റെ അനിയത്തിക്ക് ഇഷ്ടമല്ലാത്ത കല്യാണമാണ് ഇവിടെ നടക്കുന്നതെന്ന് എന്റെ ഭാര്യ എങ്ങാനും നിങ്ങളോട് പറഞ്ഞിരിക്കും അല്ലേ? ഏയ്, ഈ കുട്ടി ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നാരെ, എന്റെ മോളോ? ആര് പറഞ്ഞാൽ എന്താ മോഹന, നിങ്ങളുടെ മകൾ ശ്യാം എന്ന് പറയുന്ന ഒരു പയ്യനുമായി പ്രേമത്തിലാണോ? അത് പറ ആദ്യം. ആണെങ്കിൽ അതിനിപ്പോ ഞങ്ങൾ എന്ത് വേണം? എന്താ മോനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇഷ്ടമുള്ളവര് തമ്മിലല്ലേ കല്യാണം നടക്കേണ്ടത്? അതല്ലേ അതിന്റെ ന്യായം? ന്യായോ? എന്ത് ന്യായമാണ് മാഡം? പ്രേമിക്കുന്നവർക്ക് പ്രേമം മാത്രമാണ് ന്യായം. എന്നാൽ ഒരു പെൺകുട്ടിയെ പെറ്റു വളർത്തി വലുതാക്കി ഒരു ജീവിതം തിരഞ്ഞെടുത്ത് കൊടുക്കാൻ നോക്കുന്നവർക്ക് വേറെ ന്യായങ്ങളുണ്ടാവും മാഡം. ഈ ന്യായം എന്നത് അത് തീരുമാനിക്കുന്ന ആളിന്റെ പക്ഷമനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഇതെല്ലാം മാതാപിതാക്കളുടെ സ്ഥിരം പല്ലവിയാണ് മോനെ. ഇവിടുത്തെ പ്രശ്നം അതല്ല. സിത്താരയ്ക്ക് ഒരാളുമായി ഇഷ്ടമുണ്ട്, വിവാഹം കഴിക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു എന്നത് മാത്രമാണ്. അതിനെ എതിർക്കാൻ ഏത് ബന്ധത്തിന്റെ പേരിലായാലും ആർക്കും അവകാശമില്ല മോനെ. അത് മനസ്സിലാക്കണം ആദ്യം. മാഡം പറഞ്ഞ ശരിയാണ്, എന്റെ മകൾക്ക് ശ്യാം എന്ന് പറഞ്ഞ ഒരു പയ്യനുമായിട്ട് അടുപ്പം ഉണ്ടായിരുന്നു. അത് അവൾ എന്നോട് പറഞ്ഞപ്പോ ഞാൻ അതാരാണെന്ന് അന്വേഷിക്കുകയും ചെയ്തു. അവൾക്ക് അവനെ പറ്റി പറയുമ്പോ നൂറ് നാക്കാണെന്ന് കണ്ട് അവനോട് നേരിട്ട് വീട്ടിൽ വന്ന് സംസാരിക്കാനും പറഞ്ഞു. കല്യാണ തീയതി വരെ നിശ്ചയിക്കാൻ ഇരിക്കുകയായിരുന്നു മാഡം ഞങ്ങൾ. ബന്ധുക്കളെയും കൂട്ടി വരാൻ പറഞ്ഞപ്പോ ആ പയ്യൻ ചെയ്തെന്താണെന്നറിയോ? ബന്ധുബലമില്ലാത്തവനാണെന്ന് ഞങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടി വാടകയ്ക്ക് ബന്ധുക്കളെയും കൂട്ടിക്കൊണ്ടുവന്നു. ഇന്നവൻ ഇങ്ങനെയൊക്കെ കാണിച്ചെങ്കിൽ നാളെ അവൻ എന്തൊക്കെ കാണിക്കും? ഇനി പറയൂ മാഡം, ഇങ്ങനെ സത്യവും നേർമയില്ലാത്ത ഒരുത്തന് ഞാൻ എന്റെ മകളെ കെട്ടിച്ചു കൊടുക്കണോ? സ്വത്തും ബന്ധുബലം ഇല്ലാത്തവനാന്ന് അറിഞ്ഞാൽ മോഹനം അവൻ സമ്മതിക്കാതിരിക്കോ എന്ന പേടി കൊണ്ടാ അവൻ അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞല്ലോ. അവനാ ബുദ്ധി ഉപദേശിച്ചു കൊടുത്തത് സിത്താര തന്നെയാണെന്നും പറഞ്ഞു. എന്നിട്ടും ആ പേരിൽ അവൻ കൊള്ളരുതാത്തവനാണെന്ന് കരുതുന്നതിൽ എന്ത് ന്യായമുള്ളത്? സന്ദർഭവും സാഹചര്യവും അനുസരിച്ച് മനുഷ്യർ ചിലപ്പോ ചില അബദ്ധങ്ങൾ കാണിക്കും. ചിലര് നല്ല ഉദ്ദേശത്തിലും ചിലര് മറിച്ചു. മോഹനം അവനും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അവൻ ചെയ്തൊക്കെ ശരിയാണെന്നാണോ? എന്താ സംശയം? അവനും സിത്താരയും തമ്മില് എങ്ങനെയെങ്കിലും ഒന്നിച്ച് ജീവിക്കണമെന്നേ അവനുണ്ടായിരുന്നുള്ളൂ. അതിന്റെ പേരിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് അവർ തമ്മിലുള്ള പ്രേമം കൊണ്ട് മാത്രം. എനിക്ക് പറയാനുള്ള സത്യം ഞാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കും രഞ്ജേട്ടാ. ഇഷ്ടപ്പെടുന്ന രണ്ടുപേരെ തമ്മിൽ പിരിച്ച് രഞ്ജേട്ടനും കൂടി ഈ മഹാപാപത്തിന് കൂട്ടു നിൽക്കരുത്. ആരാടി മഹാപാപികൾ, ഞങ്ങളോ? എന്റെ മകളുടെ ജീവിതം മനഃപൂർവ്വം നരകമാക്കാൻ നോക്കുന്ന നീയാണ് ശ്രീലക്ഷ്മി ശരിക്കും പാപം ചെയ്യുന്നത്. പിന്നല്ലാതെ നിനക്ക് എന്റെ മകളെ കെട്ടിച്ചു തരണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണോ കുറ്റം? അത് തുലയ്ക്കാൻ ഇറങ്ങി പുറപ്പെട്ട പിന്നെ ഞാൻ എന്ത് പറയണം? മോഹന, മോഹൻ ആഗ്രഹിച്ചാ മാത്രം പോരല്ലോ, മകളത് ആഗ്രഹിക്കുന്നുണ്ടോ എന്നത് പ്രധാനമല്ലേ? ഞാൻ ശ്രീകാന്തിനോടൊരു കാര്യം ചോദിക്കട്ടെ. ഈ കല്യാണത്തിന് ശ്രീകാന്തിന് താല്പര്യമുണ്ടോ?